സാധാരണക്കാരായ ജനങ്ങളാണ് ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അപാലവൃദ്ധ ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളാണ്. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ജനകീയ സമരത്തിന്റെ തിരശീലയാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഐതിഹാസിക സംഭവമായി മാറാൻ പോകുന്ന സമരമാണ്. നന്ദിഗ്രാമിൽ CPM സംഭവിച്ചത് തന്നെ ഈ ധാർഷ്ട്യവും വാശിയുമായി മുഖ്യമന്ത്രി പോയാൽ കേരളത്തിലെ CPM അത് സംഭവിക്കും. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കേരളയിൽ ഇട്ടിരിക്കുന്ന കല്ലുകൾ പെഴുതാൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള കേസുകൾ എടുത്ത് ജയിലിലടയ്ക്കും, ആ പണം അടച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ. അതിൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട പാവങ്ങളെ ജയിലിലേക്ക് അയക്കാൻ സമയമില്ല. ഞങ്ങൾ തന്നെ പോയി ഈ കല്ലുകൾ പിഴുതെറിയുകയും ഞങ്ങൾ ജയിലിൽ പോവുകയും ചെയ്യും. ഇതുവരെ ജനങ്ങളാണ് സമരം ചെയ്തത്. അതിന്റെ പിന്തുണ കൊടുക്കുകയും അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ പാവപ്പെട്ടവരെ ജയിലിലയക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രഖ്യാപിച്ചാൽ, അവരെ പുറയിലേക്ക് മാറ്റി നിർത്തി ഞങ്ങൾ മുന്നിലേക്ക് വന്ന് ഞങ്ങൾ കല്ലുകൾ പിഴുതെറിയുകയും ഞങ്ങൾ ഈ പറയുന്ന കേസിൽ പ്രതികളായി കേരളത്തിലെ UDF പ്രവർത്തകർ ജയിലിലേക്ക് പോവുകയും ചെയ്യും. നേതാക്കന്മാരുണ്ട് അല്ല, കല്ലുകൾ ഇട്ടുകൊണ്ട് പോവുകയാണല്ലോ. ഈ ഈ പദ്ധതിയെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇതുവരെ, വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരു കാര്യവും ചെയ്യാതെയാണ് ഈ പദ്ധതിയായിട്ട് പോകുന്നത്. ഇത് കേരളത്തെ ഒരു വിദേശ കടം വാങ്ങിച്ച് കേരളത്തെ പണയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പാരിശ്രമികമായി കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന്റെ പുറകിൽ വൻ അഴിമതിയാണ്. ഈ നാല് കാര്യങ്ങൾ ഉയർത്തിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. സമരത്തില് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമരം അടിച്ചമർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ മുന്നിൽ ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റി അതനുസരിച്ചുള്ള സമരം ചെയ്യും. അപ്പോൾ നേരത്തെ ഒരു ഘട്ടത്തിൽ കല്ലുകൾ പിഴുതെറിഞ്ഞ് സമരം ചെയ്യണം എന്ന് തീരുമാനമെടുത്തപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യാണ്. ജനങ്ങൾ അത് ഏറ്റെടുത്ത് എല്ലാ സ്ഥലത്തും കല്ലുകൾ പിഴുതെറിഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതിനെ തടുത്തു നിർത്താനൊന്നും ഒരു വ്യാഴ്ച പറഞ്ഞില്ല. അത് അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞല്ലോ. ഞാൻ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയല്ലോ. പിന്നെ ഞാനിതിനെ പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞു. CPM പാർട്ടി കോൺഗ്രസിൽ നിലവിലെ സാഹചര്യത്തില് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇത്രയും വലിയൊരു കടുത്ത പ്രക്ഷോഭവും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് വിലക്കിയിട്ടുള്ളത്. പക്ഷെ ആ വിലക്ക് മതിയാവില്ല, കേന്ദ്രകാലത്ത് പറഞ്ഞാലേ അനുസരിക്കൂ എന്ന നിലപാട് ചില നേതാക്കൾ സ്വീകരിക്കുന്നത് ഒരു നിർദ്ദേശം കൊടുത്തു. അത് എല്ലാവരും തമ്മിൽ ആലോചിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. വിവാദമാകേണ്ട ആവശ്യമില്ല. ശശി തരൂർ എന്നാൽ പറഞ്ഞത് CPM ഓൾ ഇന്ത്യ തലത്തിൽ നിന്നാണ് തന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അതിന്റെ അഭിപ്രായം പറയുന്നത് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ തലത്തിൽ നിന്നാണ്, സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പറയുന്നത്. KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസ് ദേശീയ നേതൃത്വം അനുവദിച്ചാൽ അദ്ദേഹത്തിന് പോകാം എന്ന് പറഞ്ഞു. കോടിയേരി ബാലേഷ് പിണറായി വിജയനൊക്കെ എന്ത് പറഞ്ഞാലും BJP ആണ് ചേർത്തത്. BJP ഇതുവരെ ദേശീയ നേതൃത്വം സോണിയാ ഗാന്ധിയോട് നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞു പാർട്ടി കോൺഗ്രസിൽ നിങ്ങളുടെ ആരും പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്താ പറയണതെന്ന് അവർക്കൊരു ബോധമുണ്ട്. നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ ഒരു ഇത് തോന്നുന്നില്ല. നരേന്ദ്രമോദി സോണിയാ ഗാന്ധിയെ വിളിച്ച് പറഞ്ഞിട്ടാണ് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ ആരും പങ്കെടുപ്പിക്കുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ഒരാളാണ്. സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം ഒപ്പിടാൻ പഠിച്ചു. അപ്പൊ അത് ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല എന്നാണ്. ഞാൻ തന്നെ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് UDF ഉയർത്തിയിരിക്കുന്ന പാർട്ടി ഉയർത്തിയിരിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ഉയർത്തുന്നതെന്നാണ്. അതൊക്കെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ മറ്റു കാര്യങ്ങൾ. ശശി തരൂർ അങ്ങനെ ഒരു കെ സുധാകരൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. KPCC പ്രസിഡന്റ് ഏറ്റവും നല്ല താല്പര്യമുള്ള ഒരാളാണ് ശശി തരൂർ. അവർ തമ്മിലൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ വിഷയം വന്നപ്പോൾ അങ്ങനെ പുറത്തൊരു വാർത്ത വന്നെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കെ സുധാകരൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ശശി തരൂർ.
കേരളത്തിലെയും രാജ്യത്തെയും കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഞങ്ങൾ വളരെ അസൂയ കലർന്ന ബഹുമാനം അദ്ദേഹത്തോട് ഉള്ള ഒരാളാണ്. സംസ്ഥാന കോൺഗ്രസിന്റെ പല ഭാഗത്തും കെ സി വേണുഗോപാലിന്റെ ഏത് തീരുമാനം വിമർശനം അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മനഃപൂർവ്വമായി ഓരോ ദിവസവും കുത്തിച്ചിരിപ്പുണ്ടാക്കി മാധ്യമങ്ങളിൽ വാർത്ത വരുത്തുക, എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചരണം നടത്തുക, ഇതൊരു സംഘം പ്രവർത്തിക്കുന്നു. അവരെ കണ്ടെത്തി അവർക്ക് സാധാരണ കോൺഗ്രസിൽ ഇതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്തു. പക്ഷെ ഇത് സ്ഥിരമായിട്ട് പരിപാടിയാണ്. എല്ലാ ദിവസവും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കൂടി ഒരു സംഘം ശ്രമിക്കുകയാണ്. ഒരു സംഘമാണ്. ആ സംഘത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ നിരന്തരമായി അപകീർത്തിക്കൊണ്ടുള്ള പ്രചരണം നടത്തുന്നത്. ഇത് കോൺഗ്രസ് അച്ചടക്ക സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തക്കതായ നടപടികൾ അച്ചടക്ക നടപടികൾ അത്തരം ആളുകൾക്കെതിരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. അല്ലല്ല, അത് നമുക്ക് അച്ചടക്ക സമിതി അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കല്ലോ അവരാരാണെന്ന്. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനായിട്ടുള്ള പ്രാഥമിക ചർച്ച ഈ എ സി സി കേരളത്തിന്റെ ചുമതലയുള്ള താരിഫെന്ന് പറഞ്ഞത് പ്രാദേശിക നേതാക്കൾ പറയുന്നതനുസരിച്ചിട്ടായിരിക്കും സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത്. എന്തെങ്കിലും ചർച്ച ഇന്ത്യ കോൺഗ്രസിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടില്ല. ആ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ആ പ്രോസസ്സ് തുടങ്ങിയിട്ടില്ല. നമ്മൾ തുടങ്ങിയിട്ടില്ല. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏത് സമയത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി അവിടുത്തെ യു ഡി എഫ് സംവിധാനം സജ്ജമാണ്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്, അതനുസരിച്ചിട്ട് തുടങ്ങും. ഇതുവരെ ആരംഭിച്ചിട്ടുണ്ട് അല്ല അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ട് വർക്കിംഗ് കമ്മിറ്റികൾ പരിശോധിക്കുകയും അവർ തന്നെ പറയുകയും ചെയ്തിട്ടാണ് കോൺഗ്രസിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിന് ഇടയിൽ പുതിയ പ്രസിഡന്റിനെ വരുത്താൻ പറ്റും. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മാർച്ച് 31 തീരെയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് ഉണ്ട്. സെപ്റ്റംബറിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ എന്തായാലും പുതിയ പ്രസിഡന്റ് ഉണ്ടാവും എന്ന് വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെ എല്ലാവരും കാത്തിരിക്കുക. അല്ലാതെ അതിന്റെ ഇടയിൽ വല്ല ചെയ്യാൻ പറ്റും. ഞാൻ അതിനെ കുറിച്ച് കേരളയിൽ പദ്ധതിക്ക് എതിരായ സമരത്തിൽ നിന്നും പിന്തിരിയില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരയിൽ കല്ലുകൾ പിഴുതെറിഞ്ഞ് ജയിലിൽ പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജയിലിൽ പോകാൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറാണ്. സാധാരണക്കാരെ ജയിലിലേക്ക് അയക്കില്ല. പദ്ധതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ട് എന്നും സതീശൻ പറഞ്ഞു. സാധാരണക്കാരാണ് കേരയിലിനെതിരായ സമരമുഖത്തുള്ളത്. നന്ദിഗ്രാമിൽ സി പി എമ്മിന് സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും. ധാർഷ്ട്യത്തിനും ഭീഷണിക്കും വഴങ്ങില്ല എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു.